സുസുക്കിയുടെ ഒരു പുതിയ ഫോർ സ്ട്രോക്ക് മെഷീൻ നാഗ്രേഷൻ ചെയ്യാൻ പോവാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞങ്ങൾ ഫിഷിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. സോ വെയിറ്റ്. മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ മെഷീനാണ് നമ്മുടെ. മെഷീൻ ഫിറ്റ് ചെയ്തിട്ട് കടലിലേക്ക് വെക്കാൻ പോവാണ്. കുറച്ച് പിള്ളേർ ഞങ്ങളെ നോക്കി ഇവിടെ നിൽക്കുന്നുണ്ട്. കടലിലാണ് മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ ലഗൂണിന്റെ കത്ത് ചെറിയ ഫിഷിങ്ങിന് വന്നതാണ്. നമ്മുടെ പാർട്ട്ണർ, ഓൾവേസ് ഫിഷിംഗ് പാർട്ട്ണർ. ഞാൻ കുറെ ഓടി ലഗൂണിന്റെ അകത്ത്, മീനൊന്നും കിട്ടിയില്ല. ഇവിടെ ചെറുതായിട്ടൊന്ന് ചൂണ്ടിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ലൈവ് ബൈറ്റ്, ലൈവ് ബൈറ്റ്. സോ വെയിറ്റ്, സോ വെയിറ്റ് ഫോർ ദ ഫിഷ്. ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ പറയാ ഇതിനെ കിലുക്കം, മെട്ടിയുടെ ചെറിയ. ഞങ്ങൾക്ക് വീണ്ടും ഒരു മീൻ പിടിച്ചിട്ടുണ്ട്. വീണ്ടും മെട്ടി. വീണ്ടും വരണം. ഞാൻ മെട്ടിയാണെന്ന് വിചാരിച്ച് മറ്റൊരു സാധനം കാണിച്ചുതരാം. ഇതേ വരുന്നു. ആരടാ വൻ? കാണാൻ കുറച്ച് മഞ്ചക്കുണ്ട്, പക്ഷെ നമുക്ക് പറ്റിയ ആളല്ല. ഞങ്ങൾ മീൻ പിടിക്കുന്നതിനിടയിൽ രണ്ടു പേര് ഇതാ ഇങ്ങോട്ട് വരുന്നുണ്ട്. ധാരാളം നാവോ ഗസ്റ്റുമാരോ വന്നിട്ട്. ഈ മീൻ എന്താ പറയാ? Never dies in the sea. Look at that teeth, man. Oh my god. ഇതിലൊക്കെ ഗൾഫിലൊക്കെ നല്ല വിലയുള്ള ഒരു മീനാണ്. Careful. Caught by only one salim. കണ്ടില്ലേ വെളുത്ത മെട്ടി? ഇതിന് ഏകദേശം കേരളത്തിലെ മാർക്കറ്റില് 100-200 രൂപ ഉണ്ടാവും. നല്ല ടേസ്റ്റി ആവശ്യമാണ് നമുക്ക്. മെട്ടി കുറേ എണ്ണം കിട്ടിയിട്ടുണ്ട്. 1, 2, 3, 4 ചെറിയ എണ്ണം ഉണ്ട്. 10 ലേറെ മെട്ടി കിട്ടിയിട്ടുണ്ട്. മഞ്ഞാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഫിഷിംഗ് ഒരു കൺക്ലൂഷനിലേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഫിഷ് കിട്ടിയിട്ടുണ്ട്. എന്താ നിറയെ ഫിഷാണ്, നിറയെ ഫിഷുണ്ട്. മെയിനായിട്ട് കിട്ടിയത് മെട്ടി എന്ന് പറയപ്പെടുന്ന ഒരു സാധാ മെട്ടി, ഞങ്ങൾ കിലുക്കം എന്ന് പറയും. പിന്നെ മഞ്ഞാം, ഷമ്മം, അതും കിട്ടിയിട്ടുണ്ട്.
So stay tuned for next route in the sea.